Oh,
ായ ദൈവം പരാമരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ ഉയരങ്ങളിൽ ഓശാനാവുന്നു ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ പിതാവേ സമാധാനം നമ്മുടെ ഞങ്ങളൂടാ സ്നേഹിക്കുന്ന കാലമായ ദൈവമേ സ്വപ്ന ദൈവമേ ഈ പകൽ സമയത്ത് കർത്താവേ ഈ ഭവനത്തിലാണ് ഒരുമിച്ചായിരുന്നു പ്രാർത്ഥന കൃപയ്ക്കാട്ട് നന്ദിയോടെ നന്ദിയോടെ സ്തുതിക്കുന്ന നമ്പരാനെ നമ്പരാനെ പുതിയ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് പ്രിയപ്പെട്ട മകനെ കരങ്ങളിലേക്ക് സ്വന്തം പ്രാർത്ഥിക്കുന്ന നമ്പരാനെ നമ്പരാനെ ഇന്ന് എടുക്കുന്ന ദാമ്പത്യ വിശ്വസ്ത കർത്താവേ വിവാഹത്തിലൂടെ ഒരു പുതിയ കുടുംബജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ പരസ്പരം സ്നേഹിച്ചുകൊണ്ടും വിട്ടുകൊടുത്തുകൊണ്ടും പരസ്പരം ക്ഷമിച്ചുകൊണ്ടും ഒക്കെ കർത്താവ് മുന്നോട്ട് പോകുന്ന കൃപയ ശക്തി എൻ്റെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന നമ്പരാനെ കൂട്ടായിട്ട് നൽകിയിരിക്കുന്ന പ്രിയപ്പെട്ട ദാസ്വിന് കരങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന നമ്പരാനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും കുടുംബജീവിതത്തിൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൂർവ്വപിതാക്കന്മാരെ അനുഗ്രഹിച്ച കർത്താവേ ഈ സമയത്ത് കർത്താവേ വിവാഹമെന്ന ഗുണാശയിലൂടെ അത്ഭഹായിയുടെ മുമ്പിൽ നിന്ന് എടുക്കുന്ന പ്രതിജ്ഞ കർത്താവേ ഇവിടെ അന്ത്യം വരെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് സ്നേഹത്തിന്റെ തിരുക്കുടുംബം പോലെ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പരസ്പരം വിട്ടുകൊടുക്കേണ്ട അനുഭവമായി തന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്പരാനെ നമ്പരാനെ ഇവിടെ നിന്ന് പടിയിലേക്ക് പോകുമ്പോൾ നമ്പരാനെ സാന്നിധ്യവും ശക്തിയും കൃപയും കൂടെ ഉണ്ടായിരിക്കണമേ. കാവൽ മാലാകന്മാരുടെ സംരക്ഷണം കൂടെ ആയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാഹനങ്ങൾ ഓടിക്കുന്നവരെ കർത്താവെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വീട്ടുകാരായി ബന്ധുമിത്രാദികളായിട്ട് അയൽപക്കക്കാരായിട്ട് സുഹൃത്തുക്കളായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളെ കർത്താവെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം പരികർമ്മം ചെയ്യുന്ന പ്രിയപ്പെട്ട വൈദികരെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മ ശക്തിയെ പ്രിയപ്പെട്ട വൈദികരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്പരാനെ വൈദികരിലൂടെ കർത്താവ് പരിശുദ്ധാത്മ കൃപകൾ നിറയുവാനായിട്ട് പുതിയ കുടുംബജീവിതത്തിലെ മക്കളെ നിറയുവാനായിട്ട് അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ റുഹായ ദൈവമേ എഴുന്നള്ളി വന്ന് ഞങ്ങളെല്ലാം അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തിന്റെ എല്ലാവിധ ആവശ്യങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന ഓരോ മക്കളുടെ കർത്താവ് ആവശ്യങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയപ്പെട്ട മകനെ കർത്താവ് വിശ്വാസം പകർന്നു കൊടുത്ത പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ കർത്താവ് വിലപിച്ചന്മാരെ വിലപിച്ചന്മാരെ എല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ കുടുംബത്തിന് വാങ്ങിപ്പോ എല്ലാ മക്കളെ സംബന്ധിച്ചാണ് അവരെല്ലാം അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു. നമ്പരാനെ നമ്പരാനെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ കുട്ടിയോട് കേട്ട് ഉത്തരം അങ്ങനെ
ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മക്കളെ അനുഗ്രഹിക്കുവാനായിട്ട് പോകുന്നു. ഈ രണ്ടാം ശുശ്രൂഷയുടെ അധവാ
പരിശുദ്ധൻ 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 അക്ഷയമായ സ്വഭാവ ഞങ്ങളുടെ
ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ സ്തുതി ഭഗവാനോ ആരാധനയും യോഗ്യമാകുന്നു.
കരുണാവോ
ആകുകയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭാഭിഷികായ്ക്ക് വിധേയായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ ഭിഷികാസഭയെ സ്നേഹിക്കുകയും അവിടെ വിശദീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വരുമുള്ളതാക്കി. ഇത് അവളെ കറയോ ചുടുവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മൗത്തപൂർണിയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കാക്കരുതേയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. വിശികാസമയം എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വീട്ടുകാരിലോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാകുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ വിശികായെ ഭർത്തൃസഭയെയും കുറിച്ചാണ് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. കുടുംബജീവിതം ആരംഭിക്കുന്നത് പരിശുദ്ധ പത്മഭായുടെ മുമ്പിൽ വെച്ചാണ്.
ഈ പരിശുദ്ധ മരണമായുടെ മുമ്പിൽ ഇന്ന് നിങ്ങൾ എടുത്ത പരസ്പരപ്പെടുത്ത ഉടമ്പടി ജീവിത അവസാനം വരെ കാത്തു പരിപാലിക്കുവാൻ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിക്കുകയാണ്. ഇന്ന് നിങ്ങളോട് എന്ത് പറയണമെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഉൽപ്പത്തി പുസ്തകത്തില് ഏദൻ തോട്ടത്തിലെ ആദത്തിന്റെയും ഹോമയുടെയും ചിത്രമാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. അവിടെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് ആദം ഒറ്റയ്ക്കായിരിക്കുന്ന കണ്ടിട്ട് ദൈവം ചിന്തിക്കുകയാണ് മനുഷ്യൻ ഒറ്റയ്ക്കായിരിക്കുന്നത് നന്നല്ല, അവൻ്റെ തുണ ആവശ്യമാണ്. ആദത്തിന്റെ വാരിയിലിൽ നിന്ന് എടുത്തിട്ട് ഹോമയെ സൃഷ്ടിക്കുന്നതായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞു വയ്ക്കുക. ആദത്തെ പൊടിയിൽ നിന്ന് നാസ്കൃത ഗ്രന്ഥങ്ങളിലേക്ക് ദൈവിക ശ്വാസം ഊതി സൃഷ്ടിച്ചു വെക്കില്ല. ഉൽപ്പത്തിന്റെ പുസ്തകം പറഞ്ഞു വയ്ക്കുക ഹോമയെ സൃഷ്ടിച്ചത് ആദത്തിന്റെ വാരിയിൽ എടുത്തുകൊണ്ടാണ്. എന്നാൽ അതിൻ്റെ അർത്ഥം എത്ര മാത്രമേ ഉള്ളൂ, വാരിയിലെടുത്താണ് എന്തെടുത്ത് ആ ഹോമയെ സൃഷ്ടിച്ചാലും അതിൻ്റെ അർത്ഥം എത്ര മാത്രമേ ഉള്ളൂ. അന്ന് മുതൽ അവർ ഒന്നായി തീർന്നതാണ്, രണ്ട് വ്യക്തികളല്ല ഒറ്റ വ്യക്തി. അവിടെ പറയുന്നുണ്ട് എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്നുള്ള മാംസം ഇന്ന് മുതൽ അമലും തന്നെയും. ഇനി നിങ്ങൾ രണ്ട് വ്യക്തികളല്ല, ഒന്നാണ് എല്ലാ കാര്യങ്ങളിലും. ജീവിത അവസാനം വരെ അവിടെ ചിലപ്പോൾ വിട്ടുകൊടുക്കേണ്ട അവസരങ്ങളൊക്കെ ഉണ്ടാകും. പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ, ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും നമ്മൾ ഇഷ്ടപ്പെടേണ്ടി വരും. അവരുടെ ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും എനിക്ക് ഇഷ്ടമുള്ളതായിരിക്കും. പരസ്പരം വിട്ടുകൊടുക്കുന്ന അനുഭവം നമുക്കുണ്ടാകണം. ഒന്നാണെന്ന അനുഭവം പരസ്പരം സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പാപം ചെയ്ത മനുഷ്യനെ അവര് പാപം ചെയ്ത നിമിഷം നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞത്. ഈ നഗ്നത എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും അശ്ലീലമായിട്ടൊക്കെ ചിന്തിക്കും, പക്ഷേ ഇതിന്റെ അർത്ഥം എത്ര മാത്രമേ ഉള്ളൂ, അവർക്കിടയിൽ ഒളിമറകളില്ലായിരുന്നു. ഒളിമറകൾ അവർക്കിടയിൽ ഇല്ലായിരുന്നു. പാപം ചെയ്ത നിമിഷം മുതൽ അവർ നഗ്നരാണെന്ന് തിരിച്ച് അവർ ഒളിമറകൾ ഉണ്ടായി. അവിടെ അവരുടെ ജീവിതത്തിൽ പരസ്പരം കുറ്റപ്പെടുത്തലുകളുണ്ടായി. പാപം ചെയ്ത് കഴിഞ്ഞപ്പം അതത്തോടെ ദൈവം ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞ ഫലം ഭക്ഷിച്ചു? അപ്പോൾ അവ പറഞ്ഞ എന്താണ്, ഞാൻ ഭക്ഷിച്ചു എന്നല്ല പറയുന്നേ, സാധാരണ പറഞ്ഞ എന്താണ്, നീ എനിക്ക് കൂട്ടായി തന്ന സ്ത്രീ പറഞ്ഞു ഞാൻ ഭക്ഷിച്ചു. അവിടെ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഒരിക്കലും ഒളിമറകൾ ഉണ്ടാകരുത്. പരസ്പരം സ്നേഹിച്ചുകൊണ്ട് എല്ലാം ഷെയർ ചെയ്തുകൊണ്ട് ഒരു ഒളിമറവുകൾ ഇല്ലാതെ പോകാനായിട്ട് സാധിക്കണം. ഒരിക്കലും കുറ്റപ്പെടുത്തലും ഉണ്ടാകരുത്. ഒളിമറവുകൾ, കള്ളത്തരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ സംഭവിക്കുന്നു, ചെറിയ കാര്യങ്ങൾക്ക് പോലും എന്തെങ്കിലും നമ്മൾ മനസ്സിൽ ഒളിച്ചു നോക്കുന്നുണ്ടോ, അവിടെ നമ്മുടെ കുറ്റപ്പെടുത്തലുകൾ, അവിടെ നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ പലപ്പോഴും അസ്വാരസ്യങ്ങൾ തുടങ്ങുവാനായിട്ട് സാധിക്കും. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ഒളിമറക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങളുടെ ബലഹീനതകളും നിങ്ങളുടെ സന്തോഷങ്ങളും നിങ്ങളുടെ സങ്കടങ്ങളും ഒക്കെ പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനാണ് പരിശുദ്ധ സഭ വിശുദ്ധ ബൈബിളിനെ പഠിപ്പിക്കുക. മൂന്നാമതായിട്ട് നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കാണുന്നത് അവർ എല്ലാ ദിവസവും ദൈവത്തോടൊത്ത് ഏതത്തോടത്തിൽ ഉലാത്തമായിരുന്നു. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങൾ ദൈവവിശ്വാസത്തിൽ മുന്നോട്ട് പോകണം. ദൈവത്തോടൊത്ത് ഉലാത്തുന്ന അനുഭവം ഉണ്ടാകണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങളുണ്ടാകണം, ഭൗതികമായ ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാകണം. പക്ഷേ ഭൗതികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ജോലി ആയിക്കൊള്ളട്ടെ, മറ്റ് കുടുംബ സാഹചര്യങ്ങളായിക്കൊള്ളട്ടെ, ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ ദൈവം വെച്ച് കേട്ടപ്പോൾ ദൈവത്തിന്റെ കൈക്ക് പിടിച്ച് കുടുംബ ജീവിതം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. നിങ്ങൾ എവിടെ ദൈവത്തെ മറക്കുന്നോ അവിടെ നിങ്ങളുടെ ജീവിതത്തിൽ അടിപ്പിഴവുകൾ ഉണ്ടാകും. അന്നേരം നിങ്ങൾ ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവത്തിന്റെ കൂടെ നടക്കുന്ന അനുഭവം ഉണ്ടാകണം. അത് അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ എല്ലാ ദിവസവും നിങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവം ഉണ്ടാകണം. അവിടെ നിങ്ങളുടെ ജീവിതം കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നേലും നിങ്ങളുടെ ജീവിതം പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ഒന്നായിരുന്നുകൊണ്ട് പരസ്പരം വിട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തോടൊത്ത് സഞ്ചരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകുവാൻ നല്ലൊരു കുടുംബ ജീവിതം ആരംഭിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കേണ്ടത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ
കാത്തും കയ്യാ ലേറ
ദൈവം നമ്മുടെ കരുണയുള്ളതുകൊണ്ട് പകതകാലം നിങ്ങളുടെ വേല അവസിപ്പിച്ച സകല ഉപദ്രവങ്ങളിൽ നിന്നും ദൈവം നിങ്ങളെ സംരക്ഷിക്കട്ടെ. സമാധാന ദൗത്യം നിങ്ങളോടുകൂടിയായിരുന്ന ആകളുടെ സഹായിയുടെ ചതിയിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ. മാരകമായ അസൂയ ദൈവം നിങ്ങളെ രക്ഷിക്കുകയും പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങൾ ദുഃഖങ്ങൾ നീക്കിക്കളയുകയും ചെയ്യട്ടെ. നിങ്ങളും സന്തോഷിക്കുന്നതിന് ഉത്തമ സന്താനങ്ങളെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾ വർദ്ധിച്ചു വരികയും ഭൂമിയിൽ നിറയുന്ന നോവയോട് മകളോട് കൽപ്പിച്ചുകൊണ്ട് ദൈവമാനെ അനുഗ്രഹിച്ച നിങ്ങളിലും വസിക്കട്ടെ. ഇവിടെ
വിശ്വാസികളെ ഗുണദോഷിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന അവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിൽ തൽപരരും നല്ല കാര്യങ്ങളും സഹായികളും ആയിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യാത്തൊരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധാക്കന്മാർ നാം സ്വീകരിച്ചിട്ടുള്ളതും ബഹുമാനരായ പൂർവികന്മാർ നമ്മളെ പരിപ്പിപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ദൈവസന്നിധിയിൽ നമ്മുടെ കർത്താവ് വിശ്വമിശിഹായുടെ സിംഹാസനമായ ബലിപീഠത്തിൻ്റെയും ശ്രീബായുടെയും വിശുദ്ധേവൻ്റെയും ഈ സമൂഹത്തിൻ്റെയും മുൻഭാഗിയാകുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയും മനോഗതകൾ അറിയാത്തവൻ്റെ അല്ല അറിയുന്നതിൻ്റെ മുമ്പിൽ എത്ര നിങ്ങൾ നൽകുന്നത്. ഇതാ ഇപ്പോൾ മുതൽ ഞാൻ നിങ്ങളെ അന്യോന്യം ഭരമേൽപ്പിക്കുന്നു. എനിക്ക് നിങ്ങളുടെ മുടിയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിങ്ങൾ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്യുന്ന പക്ഷം ഞാൻ അതിൽ കുറ്റമില്ലാത്തവനായിരിക്കും. പട്ടക്കാരുടെ ശമാശന്മാരും വിശ്വാസികളെ ജനത്തിലും ഗുണവാളിനും ഗുണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹവും കരുണയും സമൃദ്ധമായി ആവശ്യമാറാവട്ടെ. അനുഗ്രഹീതയും ദൈവമാതാവുമായ സുകന്യമറിയാമിൻ്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിച്ച അവിടുത്തെ കൽപ്പനകൾ ആചരിച്ച വിശുദ്ധന്മാരുടെ പ്രാർത്ഥന മാത്രം യേശു മിശിഹായുടെ വളരെ നാം എല്ലാവരിലും എപ്പോഴും വസിക്കുവാൻ ഇടയാവട്ടെ. വിശ്വാസികളെ, അനുശാസനങ്ങൾ നിങ്ങൾ എല്ലാവരോടും ഉള്ളതാകുന്നു എന്ന് അറിഞ്ഞു കൊടുക്കുക. നിങ്ങൾ ഓരോരുത്തരും ഓരോരുടെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് ശ്രദ്ധിക്കുക. എന്തെന്നാൽ അവൾ സ്വജനങ്ങളെ വേണ്ടി ഭർത്താവിനോട് യോജിച്ചിരിക്കുന്നു, അതിനാൽ അവൻ അവളെ പ്രീതിപ്പെടുത്തി അവളോട് ദയാവോട് വർദ്ധിക്കണം. സ്വപ്രാണനെ പോലെ അവൻ അവളോട് വർദ്ധിക്കണം. അവൻ വിശുദ്ധിരുന്നാലും അവൾക്ക് ഭക്ഷണം കൊടുക്കണം. അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിക്കുവാൻ കൊടുക്കണം. അവളും അവനെ ദോചിതം വിരുചിരിക്കുവാൻ കടപ്പെട്ടവളാകും. സകലത്തിന് സൗഹാർദ്ദത്തോടും സ്നേഹത്തോടും കൂടി അവളവൻ്റെ അടുക്കൽ പെരുമാറണം. നമ്മുടെ കർത്താവ് വിശ്വസിച്ചാണ് ഞങ്ങൾ നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.
Ladies and gentlemen,
നല്ല ഒരു സ്നേഹമുള്ള നിറഞ്ഞ പുഞ്ചിരയോടുകൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Our dearest sister Dr. Alicia Maria Shaji and our dearest brother Mr. Jesmond James and our dearest cutie pie Jennifer J. James. Yes. അവരുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും വേദിയിലെത്തി കഴിഞ്ഞു. ഇനി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും പ്രൗഡസ്റ്റ് ആയിട്ടുള്ള പപ്പയും അമ്മയുമാണ്. നിറഞ്ഞ സ്നേഹത്തോടെ ഒരുപാട് ബഹുമാനത്തോടു കൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം തന്നെയുടെ ഏറ്റവും ഡിയറസ് പപ്പ മിസ്റ്റർ റിജി തോമസ് ആൻഡ് ഡിയറസ് മമ്മ മിസസ് ഉഷാ റിജി. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ദ ബിഗ് സ്മൈൽ, ലെറ്റ്സ് ഇൻവൈറ്റ് ആ ഡിയറസ്റ്റ് അങ്കിൾ ആൻഡ് ആൻറ്റി ടു ദിസ് ബ്യൂട്ടിഫുൾ സ്റ്റേജ്. Every night, every day, have about every lifetime. Yeah, I know what they say, and that's fine. 'Cause I'm here to stay through the good and the bad times. Baby, save me a space in your mind. Yeah. Call me crazy, and people say that we move too fast. But I've been waiting for a reason. There ain't no turning back. 'Cause you show me something I can't live without. Get you close, I'm alright. Baby, I didn't know, but I'm glad that you found me. 'Cause I'm seeing the most in your eyes. Oh yeah, yeah. Call me crazy, people saying that we move too fast, so fast. But I've been waiting for a reason. Ain't no turning back. 'Cause you show me something I can't live without. I believe when you hold me, it's like heaven coming down. Yeah. I believe that you show me. You show me. Yes, you show me.
step, take a leap into the other side. You don't see, run away. Let your heart beat in time into the rhythm that you desire. Walk away, head still high and dreams inside, and walk away. Run close, don't let it go. Tears that you don't show, run away. Footsteps leading forth into a place unseen before, walk away. Sar utha ke nazar mila ke chal paye. Say hey, yeah, hey, hey. Love is in the air. Say hey, love is in the air. This love is like no other.
is a better place you have to pay. I have my heart come getting on, love crashing down to my brain. No more sorrow be up now, there's a better place you have to pay. There's no love, true heart is falling. There's no love, but you I've been loving. I promise this to you, I promise this to us. I'll do my best for you. With you I'm in love. So much, feeling so emotional.